ഹിമാചൽ പ്രദേശിൽ സംസ്ഥാന കമ്മിറ്റിയെ ഒന്നാകെ പിരിച്ചുവിട്ട് ഞെട്ടിക്കുന്ന നീക്കം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. സംസ്ഥാന കമ്മിറ്റിക്ക് പുറമെ ജില്ലാ കമ്മിറ്റികൾ, ബ്ലോക്ക് കമ്മിറ്റികൾ എന്നിങ്ങനെ സംഘടനാ തലത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും പിരിച്ചുവിടാനാണ് ACC തീരുമാനം. മുതിർന്ന നേതാവ് KC വേണുഗോപാലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. മുൻ മുഖ്യമന്ത്രി വീർഭദ്രസിംഗിന്റെ ഭാര്യയായ പ്രതിഭ സിംഗാണ് സ്ഥാനമൊഴിയുന്ന സംസ്ഥാന കോൺഗ്രസ് യൂണിറ്റിന്റെ നിലവിലെ അധ്യക്ഷ. രാജ്യത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലൊന്നാണ് ഹിമാചൽ പ്രദേശ്. അവിടെയാണ് അപ്രതീക്ഷിതമായി സംസ്ഥാന ഘടകം ഒന്നാകെ പിരിച്ചുവിടാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. PCCയുടെ മുഴുവൻ സംഘടനാ ഘടകവും ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റുമാരും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും പിരിച്ചുവിടാനുള്ള നിർദ്ദേശത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ അംഗീകാരം നൽകിയെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. മുൻപ് 2019 സമാനമായ രീതിയിൽ ഒരു നീക്കം നടന്നിരുന്നു. അന്ന് കോൺഗ്രസ് അതിന്റെ സംസ്ഥാന ഘടകം പിരിച്ചുവിട്ടു. എന്നാൽ ആ വർഷം ആദ്യം നിയമിതനായ കുൽദീപ് സിംഗ് റാത്തോറിനെ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നിലനിർത്തി. ശേഷമായിരുന്നു പൂർണ്ണമായും ഘടകത്തെ പിരിച്ചുവിട്ടത്. ഇപ്പോഴിതാ 5 വർഷങ്ങൾക്ക് ശേഷം അത്തരമൊരു നടപടിക്ക് ഹിമാചൽ കോൺഗ്രസ് സാക്ഷ്യം വഹിക്കുകയാണ്. അതേസമയം 2022 കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശ് ഘടകത്തിന്റെ അധ്യക്ഷനായി പ്രതിഭ സിംഗ് നിയമിതയായത്. തുടർന്ന് ആ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ മുന്നിൽ തന്നെ അവരും ഇടം പിടിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം പദവി സുഖ്വീന്ദർ സിംഗ് സുഖുവിനാണ് ലഭിച്ചത്. പാർട്ടിയുടെ ഹിമാചൽ യൂണിറ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചതിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൂടി കണക്കിലെടുത്താണ് പുതിയ നീക്കം. വലിയ വിഭാഗീയതയ്ക്ക് സാക്ഷ്യം വഹിച്ചതും കോൺഗ്രസിന് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ കാലങ്ങളിൽ തിരിച്ചടിയായിരുന്നു. നേരത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അഭിഷേക് സിംഗ്വി തോൽക്കാനും കാരണമായത് ഈ വിഭാഗീയതയായിരുന്നു. ചില കോൺഗ്രസ് MLA മാർ കൂറുമാറി ക്രോസ് വോട്ട് ചെയ്തതായിരുന്നു തോൽവിക്ക് കാരണമായത്. ഏതായാലും പാർട്ടി യൂണിറ്റ് പുനഃസംഘടിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്.